ഇബർലൻഡിലെ പ്രഗത്ഭരായ അധ്യാപകരെ പരിചയപ്പെടുത്തുന്ന ഈ സീരീസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ജോയിൻ ചെയ്തിരിക്കുന്നത് കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലും നോബിൾ സാറാണ് നോബിൾ സാർ സ്നേഹപൂർവ്വം സ്വാഗതം നോബൽ സാറ് ഓർഗാനിക് പഠിപ്പിക്കുന്ന ഭയങ്കര ബേസിക്സ് തൊട്ടാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഓർഗാനിക് ഒന്നും അറിയില്ലേ പോലും സാർ പഠിപ്പിക്കുന്ന എല്ലാം മനസ്സിലാവും നമുക്ക് സാറ് എല്ലാ കാര്യവും നല്ല വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് ക്വസ്റ്റിൻ്റെ അപ്ലൈ ചെയ്യുന്ന രീതിയിൽ സാർ തിയറി എക്സ്പ്ലെയിൻ ചെയ്താണ് സാർ പഠിപ്പിക്കുന്നത് സാർ ക്ലാസ്സസ് ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഓർഗാനിക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള പിള്ളേർ പോലും സാറ് കാരണം ഓർഗാനിക് നല്ലോണം പഠിച്ചു പോകുന്നുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് ഞങ്ങൾക്കൊക്കെ സാറേ ക്ലാസ് ഭയങ്കര ഇഷ്ടമാണ് സാറിൻ്റെ ക്ലാസ് അടിപൊളിയാണ് സാറ് ഓരോ ടോപ്പിക്കും അത്രയും നല്ല ക്ലിയർ ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ സ്പോർട്ടിൽ എക്സ്പ്ലെയിൻ ആക്കി നല്ല ഫണ്ണി വെയിൽ നല്ല അടിപൊളി ക്ലാസ് ആണ് സാറിൻ്റെ ഭയങ്കര ഇൻട്രാക്ട് ചെയ്തിട്ടാണ് പിള്ളേരുമായിട്ട് പഠിപ്പിക്കുന്നത് നല്ല ഒരു ഇൻട്രാക്ഷൻ സെക്ഷനാണ് സാറുമായിട്ട് ഒരു അങ്ങനെ ടീച്ചേഴ്സ് സ്റ്റുഡൻ്റ് എന്നുള്ളൊരു ഇതൊന്നുമില്ല എപ്പോഴും നമ്മളെ ഫണ്ണി പറയും നോബൽ ുംറിന്റെ ക്ലാസ് നല്ലോണം മനസ്സിലാവും സാറ് ക്ലാസ് എടുക്കുമ്പോ എല്ലാ ബേസിക്സും പറഞ്ഞാ പോന്നെ അപ്പോ നമ്മളിപ്പം പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് വന്ന അങ്ങനെ ഒന്നും നമുക്ക് ഓർഗാനിക്കിന്റെ പക്ക ബേസിക്സ് പറഞ്ഞാ സാറ് പോകുന്നെ പിന്നെ ക്ലാസ്സിൽ മാക്സിമം എക്സാമ്പിൾസ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കും അപ്പം നീറ്റിനെ സംബന്ധിച്ച് എക്സാംസ് ചെയ്ത് പ്രാക്ടീസിലൂ ചെയ്യുമ്പോഴേ അത് കൂടുതൽ നമുക്ക് മനസ്സിലാകത്തുള്ളൂ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണോന്നല്ല അപ്പം സാറ് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കാനും മാക്സിമം നല്ല രീതിയിൽ തന്നെ തിയറി എക്സ്പ്ലെയിൻ ചെയ്ത് തരുകയും ചെയ്യുന്നുണ്ട് അപ്പം ക്ലാസ് നല്ല മനസ്സിലാവും ഇപ്പൊ ഡൗട്ട് ക്ലിയറൻസിനൊക്കെ പോവാണെങ്കിലും സാറ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാണെങ്കിൽ ആ കൺസെപ്റ്റ് നല്ല വൃത്തിയായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും പിന്നെ അതിൽ നമുക്ക് പിന്നീട് ഡൗട്ട് ഉണ്ടാകാത്ത രീതിയിൽ തന്നെ സാർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും സാർ ഇപ്പൊ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഒരു കൺസെപ്റ്റ് പഠിപ്പിക്കുകയാണെങ്കിൽ അത് അത്ര മാക്സിമം ബേസിക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതി തന്നെ ബേസിക് എടുത്തു െ പിന്നീട് അതിനകത്ത് ഒരു ഡൗട്ട് ഉണ്ടാകാറില്ല സാർ ആദ്യമായി വന്നത് ആ ബ്രിലിൻ അപ്പോൾ ഞാൻ രണ്ടായിരത്തി എട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് ബ്രിൻഡിലേക്ക് വരുന്നത് അപ്പോൾ നമ്മളത് ശരിക്കും പറഞ്ഞാൽ എം എസ് സി പഠിച്ചുകൊണ്ടിരുന്ന ഒരു സമയം എം എസ് സി പഠിച്ച് നമ്മുടെ എക്സാം ഒക്കെ ഫൈനൽ എക്സാം ഓക്കെ ഈ ഫൈനൽ എക്സാമൊക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്കറിയാം റിസൾട്ട് വരാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും പിന്നെ കുറച്ച് പ്രാക്ടിക്കൽ എക്സാംസ് വൈവ അതൊക്കെ അപ്പോൾ ശരിക്കും റിസൾട്ട് വരാൻ വേണ്ടി നമുക്ക് കുറച്ച് സമയം ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ അവിടുത്തെ സാറേ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ എം പഠിപ്പിക്കുന്ന സാറ് തന്നെ ഏതായാലും റിസൾട്ടൊക്കെ വരാൻ കുറച്ച് സമയം എടുക്കൂ കൂടാ നീ എങ്കിൽ ബ്രില്ൻഡിലേക്ക് പോകൂ ഓക്കെ അവിടെ പോയി കുറച്ചുകാലം നിൽക്കുക അപ്പോൾ ആ റിസൾട്ട് വരാനുള്ളൊരു ഉണ്ട് അപ്പോൾ അവിടെ നിങ്ങൾക്ക് ജോലി ചെയ്യുക അതോടൊപ്പം തന്നെ കുറച്ച് സബ്ജെക്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ അപ്പോൾ അത് പഠിക്കാം അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു പുതിയ ജോലിയിലേക്ക് വേണ്ടി ട്രൈ ചെയ്യാം അപ്പോൾ ആ ഒരു രീതിയിൽ സാറങ്ങ് പറഞ്ഞുകൊണ്ടേക്ക് വിട്ടു അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രാക്ടിക്കൽ വൈവൊക്കെ തീരുന്നതിന് മുമ്പ് തന്നെ ആക്ച്വലി വല്യൻ്റെ ഒരു ഭാഗമായിട്ട് ഞാനിവിടെ വന്നു അപ്പോൾ അന്നേരം ചെറിയ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട് അപ്പോൾ അന്ന് ഇൻറ്റർവ്യൂ ഒക്കെ നടത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ഡയറക്ടർമാർ ഡയറക്റ്റായിട്ട് തന്നെ ആയിരുന്നു അപ്പം എന്നെ ഇൻറ്റർവ്യൂ ചെയ്തത് സ്റ്റീഫൻ സാറും സന്തോഷ് സാറും കൂടെ ചേർന്നായിരുന്നു അപ്പോൾ അത് ഇൻ്റർവ്യൂ കഴിഞ്ഞു വിളിക്കാമെന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പം പോരെ ആ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിവിടെ വന്ന് ജോയിൻ ചെയ്തു അപ്പോൾ വന്ന് നമ്മൾ ജോയിൻ ചെയ്തത് ക്ലാസ് ടീച്ചർ കം ഹോസ്റ്റൽ വാർഡൻ എന്നുള്ള രീതിയിലാണ് ഓക്കെ പിന്നെ കുറച്ച് ക്ലാസ് ഒക്കെ വേണമെങ്കിൽ എടുക്കാം അപ്പോൾ ആ ഒരു രീതിയിൽ ക്ലാസ് എടുത്ത് നോക്കിയോളൂ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ എടുത്തോളൂ എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞ് അങ്ങനെ ഇവിടെ ജോയിൻ ചെയ്തു അപ്പോൾ ആ രീതി കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോയി ഇവിടെ വന്ന് ജോയിൻ ചെയ്തു റൺ ചെയ്തു നമ്മൾ ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട് ചെറിയ രീതിയിലൊക്കെ കേട്ടോ ഒരു ചാപ്റ്ററൊക്കെ അങ്ങനെ കൂടുതലൊന്നും എടുക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ സ്റ്റാർട്ടിങ്ങാണ് എക്സ്പീരിയൻസ്ഡ് അല്ല അപ്പോൾ ഉള്ള ചാപ്റ്റേഴ്സ് എല്ലാം കൂടെ മാറി മാറി എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ശരിയാകത്തില്ല കുട്ടികൾക്ക് പ്രശ്നം വരും അല്ലേ നമ്മളൊരു ചാപ്റ്റർ നല്ലപോലെ പ്രിപ്പയർ പ്രിപ്പയർ ചെയ്തെടുക്കേണ്ടിയിട്ടുണ്ട് അപ്പം ഒരു ചാപ്റ്റർ അതെടുക്കുക അതിന് ശേഷം കുഴപ്പമൊന്നുമില്ലെങ്കിൽ അടുത്തത് ആ ഒരു രീതിയിൽ അപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങ് പോന്നു അപ്പോൾ ഒരു രണ്ട് വർഷം ഒരു ജോർജ് സാറിൻ്റെ കൂടെയാണ് ഞാൻ സമയത്ത് വർക്ക് ചെയ്തത് അപ്പം ഓരോ ഡയറക്ടർമാരുടെ അണ്ടറിലായിരുന്നു വന്ന ഓരോരുത്തർ ഓരോരുത്തർ ആ ഒരു രീതിയിലാണ് അപ്പോൾ ജോർഡ് സാറിൻ്റെ കൂടെ ഒരു രണ്ട് വർഷം നമ്മളിവിടെ നിന്നു ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ഇടയ്ക്ക് പി എസ് സി ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ശരിക്കും ഇവിടെ നിൽക്കുക എന്നുള്ളൊരു ആ ഒരു ലക്ഷ്യത്തോടുകൂടി അല്ലല്ലോ ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ നമ്മളിവിടെ പഠിക്കുക എന്തെങ്കിലുമൊക്കെ ജോലി കയറുക ഒരു ഗവൺമെൻറ് സർവീസിൽ കയറുക അപ്പോൾ അങ്ങനെ അവരൊക്കെ ആ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പി എസ് സി എന്തെങ്കിലുമൊക്കെ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു രണ്ടായിരത്തി പത്തായപ്പോൾ ഞാനൊരു പി എസ് സി ലിസ്റ്റ് വന്നു നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഓക്കെ ആ ഒരു ജോലി അത് പെട്ടെന്ന് തന്നെ ആ പത്ത് ലിസ്റ്റിൽ കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം ഫ്രണ്ടിലായിരുന്നു അതാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ജോലി റെഡി ആയി ഒരു ടീച്ചറിൽ നിന്നും വേഗം ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റാം മാറി അപ്പോൾ എങ്കിൽ കൂടി നമ്മളിവിടെ സ്മൂത്ത് സ്മൂത്തായിരുന്നു അപ്പം എങ്കിൽ കൂടി ഒരു ഗവൺമെൻറ് ജോബ് അപ്പോൾ ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു ജോബ് അപ്പോൾ അത് ആ ഒരു സമയത്ത് പി എസ് സിക്ക് ഗവണ്മെന്റ് ജോബിനൊക്കെ ഇന്നലത്തെക്കാൾ കൂടുതലൊരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരു എങ്ങനെയെങ്കിലും ഒരു ഗവണ്മെൻറ്റ് ജോലി കിട്ടിയാൽ എന്താണേലും നേരെ പോവുക ആ ഒരു ഒരു രീതി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും അതുതന്നെ ചെയ്തു കാരണം നമുക്ക് ഒരു സ്ഥിര ജോലിയാണ് സ്റ്റേബിളാണ് സ്റ്റേബിളാണ് അപ്പം കൂടുതലൊന്നും ആലോചിച്ചില്ല അപ്പോൾ ഏതായാലും പോയി ജോയിൻ ചെയ്തേക്കാം അങ്ങ് പോയി ഓക്കെ അവിടെ ജോലി ചെയ്തു അപ്പോൾ കുറച്ച് കാലം അവിടെ ജോലി ചെയ്തു പക്ഷേ നമ്മളങ്ങ് എന്താ പറയുക ഇവിടുന്ന് അങ്ങോട്ടേക്ക് മാറിയപ്പം നമുക്കൊരു അവിടെ അത്ര സ്മൂത്ത് അല്ല അത്ര കംഫർട്ടബിൾ ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് തോന്നുന്നില്ല കാരണം നമ്മളിവിടെ കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്നു അവിടെ ചെന്ന് ഇതൊന്നുമില്ല കുട്ടികളില്ല സബ്ജക്റ്റ് ഇല്ല വേറെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീൽഡ് അപ്പോൾ നമ്മൾ പഠിച്ചതൊക്കെ എന്തിനായിരുന്നു അങ്ങനെ ഒരു തോന്നലൊക്കെ തോന്നാൻ തുടങ്ങി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കെമിസ്ട്രി പഠിച്ചു കുറേയൊക്കെ എന്നിട്ട് നമ്മളിവിടെ ചെയ്യുന്ന ജോലി എൻ്റെ അല്ലെങ്കിൽ ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു ജോലി അല്ലേ അതാണ് നമുക്കൊരു പ്രശ്നം അപ്പോൾ നമ്മൾ എല്ലാം വേസ്റ്റായി പോവുകയാണല്ലോ എന്നൊക്കെ ഒരു തോന്നലൊക്കെ ശരിക്കും നമ്മുടെ മനസ്സിലുണ്ട് അപ്പോൾ പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു ടീച്ചർ ആവുക എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു ഒരു കോളേജിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ജോലി കയറുക അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എങ്കിൽ നെറ്റ് വേണം ശരിക്കും പറഞ്ഞെങ്കിൽ കോളേജിൽ കയറണമെങ്കിൽ നമുക്ക് നെറ്റ് വേണം അല്ലേ ക്വാളിഫൈ ചെയ്യേണ്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ അവിടെ ഇരുന്നെങ്കിൽ അങ്ങ് ട്രൈ ചെയ്തേക്കാം അവിടെ അത്യാവശ്യം സമയമൊക്കെ കിട്ടും ജോലി ചെയ്യണം അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പറയാം ഫ്രീ ടൈം ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് പഠിച്ചേക്കാം എന്നൊക്കെ വിചാരിച്ച് ഇരുന്ന് കുത്തി ഇരുന്ന് ട്രൈ ചെയ്തു നെറ്റിനെ ട്രൈ ചെയ്തു അപ്പോൾ എനിക്ക് രണ്ടായിരത്തി പതിനൊന്നൊക്കെ ആയതേനും നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റി ഓക്കെ അപ്പോൾ നമുക്കൊരു ഹാപ്പി ആയി എങ്കിൽ ഇനി നമുക്ക് ആ ഒരു ഫീൽഡിലേക്ക് പോകാൻ പറ്റും എന്നൊരു ഒരു അങ്ങനെ ഒരു തോന്നലൊക്കെ തോന്നി കോൺഫിഡൻസ് തോന്നും അപ്പോൾ പിന്നെ താമസിയാതെ നീ നെറ്റ് ക്വാളിഫൈ ചെയ്തത് ഒത്തിരി കഴിയാതെ തന്നെ നമ്മുടെ ലെക്ചർഷിപ്പ് നമ്മുടെ ഗവൺമെൻറ് കോളേജിലേക്കുള്ള ഉള്ള ലെക്ചർഷിപ്പിൻ്റെ പി എസ് സി എക്സാം വന്നു സ്വാഭാവികമായിട്ടും അപ്ലൈ ചെയ്തു പോയി എഴുതി കുറച്ചൊക്കെ നമ്മളവിടെ ഇരുന്ന് ട്രൈ ചെയ്തു കുറച്ചൊക്കെ ട്രൈ ചെയ്തു പക്ഷേ ഒരു പരിധി കൂടുതലൊക്കെ നമ്മൾ ആ ജോലിയുടെ ഇടയ്ക്കാതെ കാരണം ഒത്തിരി അധികം ഒന്നും ട്രൈ ചെയ്യാൻ പറ്റുന്നില്ല കുറേ നമ്മൾ ട്രൈ ചെയ്തു ട്രൈ ചെയ്ത് പോയി എക്സാം എഴുതി ഏതായാലും ലിസ്റ്റ് വന്നു ഓക്കെ അപ്പോൾ ലിസ്റ്റ് വന്നു കഴിഞ്ഞപ്പം നമുക്ക് പിന്നെ ഏകദേശം ഒരു കോൺഫിഡൻസ് ആയി ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കയറാൻ പറ്റുമായിരിക്കും ആഫസറാകാൻ പറ്റുമായിരിക്കും എന്നൊക്കെയുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ ആയി അപ്പോൾ പിന്നെ നമുക്ക് കോളേജിലേക്ക് ഇനി പഠിപ്പിക്കാനൊക്കെ പോണെങ്കിൽ നമുക്ക് സബ്ജക്റ്റ് എന്തെങ്കിലുമൊക്കെ അറിയണമല്ലോ ഇപ്പോൾ ഓൺലൈനേക്കാളും കുറച്ചും കൂടി അറിയണമല്ലോ ഇപ്പോൾ നമ്മൾ വേറൊരു ഫീൽഡിൽ നിൽക്കുവാണ് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ എന്താ പറയുക നമ്മൾ ശരിക്കും സബ്ജക്റ്റ് നമ്മളിത് കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ ഏതായാലും ബാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കും അല്ല നമ്മളിന്നും അത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നാലേ നമുക്ക് അതിൻ്റെ ഡെപ്ത്ത് കൊടുത്തോളൂ അല്ലെങ്കിൽ ഉള്ള കയ്യിലുള്ളതും കൂടെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അത് ഒരു നല്ല കാര്യമല്ലല്ലോ എന്ന് തോന്നി എങ്കിൽ ഒരു കാര്യം ചെയ്തേക്കാം നമ്മുടെ പഴയ തട്ടകത്തിലേക്ക് തിരിച്ചും തിരിച്ചു പോകുന്നേക്കാന്നൊക്കെ വിചാരിച്ച് ബ്രില്ലിൻ്റിലേക്ക് തന്നെ പോന്നേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ജോർജ് സാറിനെയാണ് വന്ന് കണ്ടു ജോർജ് സാറിനോട് പറഞ്ഞു സാറേ ഞാൻ ഇങ്ങോട്ട് പോരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ജോർജ് സാർ ഓക്കെ ധൈര്യമായിട്ട് പോര എന്ന് പറഞ്ഞിട്ടുണ്ട് ജോർജ് സാറ് നമ്മളെ വിളിച്ചു അപ്പം ഇവിടെ വന്നു പിന്നെ നമ്മൾ ക്ലാസ് എടുത്തു പിന്നെ വന്ന് ഫുൾ ടൈം ക്ലാസ് എടുക്കുക എന്നുള്ളൊരു ആ ഒരു രീതിയിലേക്ക് അപ്പം കുറച്ചൊക്കെ സബ്ജക്റ്റ് ഒക്കെ പഠിച്ചു അപ്പം നമ്മൾ ക്ലാസ് എടുത്ത് ആ ഒരു രീതിയിലാണ് അപ്പം അതാണ് നമ്മൾ ശരിക്കും ഇവിടെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തത് ഏത് രണ്ടായിരത്തി ജോലി ശരിക്കും നമ്മളവിടുന്ന് ജോലി കളയുക എന്നുള്ളത് മോശമാണല്ലോ അപ്പം നമുക്കൊരു ജോലി വേറെ ഒരെണ്ണം കിട്ടും എന്നൊരു പ്രതീക്ഷയാണ് പ്രതീക്ഷയാണുള്ളൂ കിട്ടിയിട്ടില്ല അപ്പോൾ അതാണ് ഞാൻ ലീവ് എടുത്താൽ വന്നത് അപ്പോൾ ഒരു അഞ്ച് വർഷം ലീവ് ലീവെടുത്ത് നമുക്ക് അത് ഗവൺമെൻറ് അനുവദിക്കുന്നുണ്ട് ഒരു എൽ ഡബ്ല്യു എ ലീവ് വിത്തൗട്ട് അലവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് നമുക്ക് ലീവ് തരുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ അപ്ലൈ ചെയ്തു ലീവ് സാങ്ഷനായി അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ച് വർഷം ലീവ് രണ്ടായിരത്തി ഇരുപതൊക്കെ ആയപ്പം കഴിഞ്ഞു അപ്പോൾ ശരിക്കും ഗവൺമെൻറ്റിൻ്റെ പുതിയ പോളിസി അനുസരിച്ച് മാക്സിമം അഞ്ച് വർഷമേ ലീവ് കൊടുക്കത്തുള്ളൂ ഓക്കെ അപ്പം ഒന്നെങ്കിൽ തിരിച്ച് നമ്മൾ റീജോയിൻ ചെയ്യണം അതല്ലായെങ്കിൽ നമ്മളത് ഉപേക്ഷിക്കുക എന്നുള്ള രീതിയിലേക്ക് പോകേണ്ടതായിട്ട് വന്നു ഓക്കെ അപ്പം നമുക്ക് എന്താ പറയുക ഇപ്പോൾ നമുക്കൊരു നമ്മുടെ ഒരു ഫീൽഡ് നമ്മുടെ ഒരു പാഷൻ ടീച്ചിങ് ആണ് ഇത് കംഫർട്ടബിൾ ആണ് എന്ന് നമുക്ക് തോന്നിയത് കാരണം പിന്നെയും നമ്മുടെ എല്ലാം കളഞ്ഞ് നമ്മുടെ സബ്ജക്റ്റും കളഞ്ഞ് കുട്ടികളെയും കളഞ്ഞ് എല്ലാം കളഞ്ഞ് വീണ്ടും ഫോറസ്റ്റിലേക്ക് പോവുക എന്നുള്ളൊരു അത് അത്രത്തോളം താല്പര്യം തോന്നിയില്ല അപ്പൊ അതുകാരണം ഞാനത് ശരിക്കും ജോലി ഉപേക്ഷിച്ച് അങ്ങ് ടൈം പറഞ്ഞു അധ്യാപനായിട്ടങ്ങ് തുടരുകയാണ് ടീച്ചിങ് സാർ തിരിച്ചറിഞ്ഞത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചിങ് എന്നൊരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളൊരു ഒരു ഐഡിയ നമുക്കില്ല അത് നമ്മൾ ചെയ്തു നോക്കിയാലാണല്ലോ അറിയത്തുള്ളൂ അപ്പോൾ നമ്മളിവിടെ രണ്ട് എം എസ് സി കഴിഞ്ഞ സമയത്ത് ഇവിടെ വന്നു അപ്പോൾ നമ്മൾ കുറച്ച് ക്ലാസ് ഒക്കെ ആ ഒരു സമയത്ത് എടുക്കാനുള്ള അവസരങ്ങൾ ഇവിടെ കിട്ടി അപ്പോൾ അങ്ങനെ ക്ലാസ്സുകളൊക്കെ എടുത്തപ്പം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയി അപ്പം കുട്ടികൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കി ആ അവർക്ക് നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഓക്കെ അപ്പം അപ്പോൾ ആ ഒരു രീതിയിൽ കുഴപ്പമൊന്നും ഇല്ലാതെ പോകാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു മെത്തേഡിന് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ തോന്നിയപ്പം അപ്പം നമ്മുടെ ആഗ്രഹം അതായിരുന്നു എന്താ പറയുക ടീച്ചർ ആകുക എന്നുള്ളത് അപ്പോൾ ഇത് സ്മൂത്തായിട്ട് പോകണമുണ്ടെന്ന് തോന്നിയപ്പം എങ്കിൽ നമുക്ക് ഈ ഒരു ഫീൽഡ് തന്നെയാണ് നമ്മുടെ ഒരു ഫീൽഡ് എന്ന് നമുക്ക് അന്നേരം ശരിക്കും ഒന്ന് തോന്നി പറ്റി ഓക്കെ അപ്പോൾ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്തു പക്ഷേ നമ്മൾ എന്താ പറയുക ആക്ച്വൽ നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോളേജിലേക്കുള്ള ഒരു എൻട്രി ആയിരുന്നു നമ്മൾ ലിസ്റ്റ് വന്നിരുന്നെന്ന് പറഞ്ഞിരുന്നു പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ കോളേജിലുള്ള വേക്കൻസീസ് വളരെ കുറവാണ് അല്ലേ അപ്പം നമുക്കേതായാലും അവിടെ ആരെ സെലക്ഷൻ ആയില്ല കിട്ടിയില്ല ശരി തന്നെ ഓക്കെ സാർ ആദ്യമായി ബിർലിൻറ്റിലേക്ക് വന്നത് രണ്ടായിരത്തി എട്ടിലാണ് അതെ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏകദേശം പതിനഞ്ച് വർഷം സർ ബിർലിൻ ഫാമിലിയുടെ ഭാഗമായിട്ട് നിന്നു സർ ആ ഒരു ചേഞ്ച് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നത് അത് രണ്ടായിരത്തി എട്ടിലെ ബിർലിൻറ്റും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബിർലിൻറ്റും ആ രണ്ടായിരത്തി എട്ടിൽ ബ്രില്യൻറ്റിന് രണ്ടായിരത്തി ഇരുപത്തിനാലില് ബ്രില്യൻറ്റിന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഓക്കെ അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ മുത്തോലിലുള്ള എ ബ്ലോക്ക് ഉണ്ട് ഓക്കെ പിന്നെ അവിടെ കൊട്ടാരം ക്യാമ്പസ് ഉണ്ട് ഓക്കെ എ ബ്ലോക്ക് ഏകദേശമൊക്കെ ഒരു തുടങ്ങിയ ഒരു സമയം തുടങ്ങിയൊരു കുറച്ചായ ഒരു സമയത്താണ് അപ്പോൾ നമ്മുടെ അവിടെ ഒരു ഉണ്ട് ബാച്ചുകളുടെ എണ്ണം നമ്മളിപ്പം പറഞ്ഞ മാതിരി ഇത്രത്തോളം അധികം ബാച്ചുകളൊന്നുമില്ല ബാച്ചുകളുടെ എണ്ണം വളരെ കുറവാണ് പിന്നെ സ്റ്റാഫുകൾ നോക്കുകയാണെങ്കിൽ സ്റ്റാഫുകളുടെ എണ്ണം വളരെ കുറവാണ്

വളരെ കുറവെന്ന് പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനിൽ ബാച്ചുകളുടെ എണ്ണമൊക്കെ ഇന്നത്തേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് ഓക്കെ കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ പോവുകയാണ് അപ്പോൾ പിന്നെ റിസൾട്ട് നമുക്ക് റിസൾട്ട് നോക്കുമ്പോഴും നല്ല റിസൾട്ടുണ്ട് എങ്കിൽ കൂടി ഈ കേരളത്തിലെ ഫുള്ള് റിസൾട്ടെന്നൊക്കെ ഉള്ള ആ ഒരു രീതിയിലേക്കുള്ള റിസൾട്ട് ഒന്നും വന്നാൽ നമുക്കില്ല അപ്പോൾ റിസൾട്ടുകൾ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം അപ്പോൾ ഓരോ വർഷവും നമുക്ക് എന്താണ് പുതിയ പുതിയ നല്ല നല്ല റിസൾട്ടുകൾ കൂടുതൽ ഇപ്പം പത്തിൻ്റെ ഉള്ളിൽ ഇത്ര ഇത്ര എന്നുള്ളതിൻ്റെ എണ്ണമൊക്കെ ഒരേ വർഷം കൂടി കൂടി വരുന്നത് അപ്പോൾ അതൊരു ആ ഒരു സമയമായിരുന്നു രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്ത് ആ ഒരു സമയത്താണ് റിസൾട്ടുകൾ കൂടി 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 നമ്മൾ അത്രവും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് നമുക്ക് റിസൾട്ട് കിട്ടിക്കൊണ്ടിരുന്നു അപ്പം റിസൾട്ട് വന്നു സ്വാഭാവികമായിട്ടും കുട്ടികളും കൂടി കൂടി വന്നു അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്നത്തെ അവസ്ഥയിലേക്ക് വരുമ്പോൾ ശരിക്കും വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് വേറെ ലെവലായി ഇപ്പോൾ നമ്മുടെ പുതിയ ബ്ലോക്കുകൾ അത് തന്നെ അവിടെത്തന്നെ രണ്ട് ബ്ലോക്ക് പുതിയതായിട്ട് വന്നു പിന്നെ നമ്മൾ മാറി ഡി ബ്ലോക്ക് വന്നു പിന്നെ നമ്മുടെ എന്താ പറയുക ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അല്ലെ അപ്പം അങ്ങനെ എൻറ്റയർലി ഒരു വലിയൊരു വേറൊരു രീതിയിലേക്ക് നമ്മൾ വളർന്നു സാർ ഇപ്പോൾ ശരിക്കും ഒരു അധ്യാപകനാകണമെന്നാണ് സാർ ആഗ്രഹിച്ചത് ഇന്ന് സാർ ഒരു ബിർലിൻറ്റിലെ അധ്യാപകനായിട്ട് നിൽക്കുമ്പം സാർ എങ്ങനെ വിലയിരുത്തുന്നു അതായത് കുറച്ച് വിദ്യാർത്ഥികളെ മാത്രം പഠിക്കുന്ന അവ പഠിപ്പിക്കുന്ന അവസ്ഥയിൽ നിന്ന് കേരളത്തിലെ എല്ലാ സെൻറ്ററുകളിലും ഇപ്പോൾ ക്ലാസ് എടുക്കുന്നുണ്ട് ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്നുണ്ട് സാർ എങ്ങനെയുണ്ട് ഈ ഒരു ട്രാൻസിഷൻ ഒരു ജസ്റ്റ് അധ്യാപകൻ എന്നതിൽ നിന്നും ഒരു ബിർലിൻറ്റിലെ അധ്യാപകൻ എന്ന രീതിയിലേക്ക് ചിന്തിക്കുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു സ്കൂള് അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ കുറച്ച് കുട്ടികളെ നമുക്ക് കിട്ടുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഒരു ഒരു ബാച്ചിൽ അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി സ്റ്റുഡൻസ് ഉണ്ടാവും അല്ലെങ്കിൽ മാക്സിമം ഒരു ഹൺഡ്രഡ് സ്റ്റുഡൻസ് ഉണ്ടാവും അപ്പോൾ ആ ഒരു രീതിയിലൊക്കെയാണ് നമുക്ക് കുട്ടികളെ കിട്ടുന്നത് അപ്പോൾ ബ്രില്യൻറ്റിലേക്ക് വന്നപ്പോഴുള്ള ആ ഒരു ഡിഫറൻസ് അതാതാണ് നമ്മൾ കേരളത്തിൽ മൊത്തത്തിലുള്ള കുട്ടികളെ അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് കുട്ടികളെ നമുക്ക് കിട്ടുന്നുണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും നമ്മുടെ ഡിഫറെൻറ്റ് സെൻറ്റേഴ്സിൽ പോകുന്നുണ്ട് അപ്പോൾ അത്രത്തോളം കുട്ടികളെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അത്രത്തോളം കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളൊരു ഭയങ്കര സന്തോഷം പറയുന്ന ഒരു കാര്യം കൂടുതൽ വിദ്യാർത്ഥികൾ തിരിച്ചറിയുന്നു പിന്നെ നമുക്കും അതൊരു ഹാപ്പിയാണ് കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇത്രയും കുട്ടികൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു അവർക്ക് അത്രയും കുട്ടികൾക്ക് അത്ര അധികം കുട്ടികൾക്ക് പ്രയോജനം കിട്ടുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ എല്ലാവർക്കും ഒരു ഹാപ്പി തരുന്നൊരു കാര്യമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ പറ്റിയതിൽ ഞാൻ വളരെ ഹാപ്പിയാണ് ഹാപ്പിയാണ് സാറിപ്പോൾ രണ്ടായിരത്തി എട്ട് മുതൽ ഈ ഒരു ബ്രിളിൻ്റെ ഭാഗമാണ് സാറിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മറക്കാത്ത ഓർമ്മകളിൽ ബ്രിളിൻ്റിൻ്റെ എത്രമാത്രം പ്രാധാന്യമുണ്ട് മറക്കാത്ത ഓർമ്മകൾ എന്ന് പറയുമ്പോൾ ഒത്തിരി അധികം ഇൻസിഡൻസ് ഉണ്ട് ഓക്കെ എങ്കിൽ കൂടി നമ്മുടെ സ്റ്റാഫിനെ നമ്മുടെ ഡയറക്ടേഴ്സ് ഒക്കെ കെയർ ചെയ്യുന്ന ഒരു കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു കാര്യം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അത് എനിക്ക് തന്നെ അനുഭവമുണ്ട് അപ്പോൾ ഞാൻ ആ ആദ്യ ടൈം വന്ന സമയത്ത് ഒരു രണ്ടായിരത്തെട്ട് രണ്ടായിരത്തൊമ്പത് ആ ഒരു ടൈമിൽ അപ്പോൾ ഞാനിവിടെ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഒരു മഞ്ഞപ്പിത്തം വന്നു അപ്പോൾ അത് കുറച്ച് കൂടിപ്പോയി ആദ്യം നമ്മൾ പനിയാണ് എന്നൊക്കെ വിചാരിച്ച് അങ്ങ് ഒ അത്രത്തോളം കെയറ് കൊടുത്തില്ല ഓക്കെ ആ അപ്പോൾ നമ്മൾ വിചാരിച്ചു തന്നു ഹോസ്പിറ്റലിൽ പോയി പക്ഷേ ഡോക്ടറിനെ അത് കറക്റ്റങ്ങ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ കുറച്ച് അധികം ആയതിനു ശേഷം അറിഞ്ഞത് അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നമ്മുടെ മരിയൻ ഹോസ്പിറ്റലിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു രണ്ടാഴ്ചയോടെ അഡ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പം ഒരു ദിവസം അഡ്മിറ്റ് ചെയ്തു അപ്പം വീട്ടിൽ നാളെയൊക്കെ വിളിച്ച് വരുത്തി അപ്പോൾ ഫാദർ വന്നു ഫാദർ ഉണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് അപ്പോൾ ഫാദർ ഇവിടെ വന്ന് എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടോ ഉറപ്പായിട്ട് എൻ്റെ ഒപ്പം ഒരാൾ വേണമല്ലോ അപ്പോൾ ആ രീതിയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ നിന്നുള്ളൊരു കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച മാതിരി ആയിരുന്നില്ല അപ്പോൾ നമ്മുടെ എല്ലാ ഡയറക്ടർമാരും വന്ന് നമ്മളെ വിസിറ്റ് ചെയ്തു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു എല്ലാവരും മാറി മാറി വരുന്നുണ്ടാവും പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ജോർസാറ് അപ്പോൾ ജോർസാറ് എല്ലാ ദിവസവും വന്നു എല്ലാ ദിവസവും രാവിലെ വന്നു അവിടെ ഡോക്ടർമാരോട് കാര്യങ്ങളൊക്കെ വെച്ച് വെച്ചാൽ നമ്മുടെ ലാബിലെ ഒരേ ദിവസവും നമ്മളിതിൻ്റെ ഒരു റിസൾട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് എത്രത്തോളം കുറഞ്ഞിട്ടുണ്ട് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു പിന്നെ നമുക്കിവിടെ മാക്സിമം എന്താ പറയുക മഞ്ഞ് ഇതാണ് മഞ്ഞപ്പുത്തമാണ് കുറേ വെള്ളം കുടിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളും അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ജോർഡ് സാർ ഭയങ്കരമായിട്ട് അത് ചെയ്യണം ഇത് ചെയ്യണം അപ്പോൾ ഒരു കാര്യം പറഞ്ഞു ഇത് കരിക്ക് കുടിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാൻ അതാണ് ഓർക്കുന്നത് അപ്പോൾ കരിക്ക് കുടിക്കുന്നത് നല്ലതാണ് അപ്പം നമുക്കവിടെ കരിക്ക് കിട്ടത്തില്ല പിന്നെ തൊട്ടടുത്തൊന്നും കരിക്കൊന്നുമില്ല അപ്പം കൂടെ നിൽക്കാൻ എൻ്റെ ഫാദർ മാത്രമേ ഉള്ളൂ അപ്പം അദ്ദേഹത്തിന് അങ്ങോട്ടോ അങ്ങോട്ടോ മാറാനൊന്നും പറ്റത്തില്ല അപ്പോൾ ജോർജ് സാറ് പറഞ്ഞു കരിക്ക് കുടിക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് അത് ചെയ്യണം അപ്പോൾ സാർ ഒരു കാര്യം ചെയ്തു സാർ നമ്മൾ ഇവിടുന്ന് ആളെ ഡെയിലി എന്താണ് കരിക്ക് അവിടെ എത്തിക്കാൻ വേണ്ടി ഏർപ്പാടാക്കി അപ്പോൾ ഒരാളെ എനിക്കൊന്നും രാവിലെ ഒരു മൂന്ന് നാല് കരിക്ക് വെട്ടി റെഡിയാക്കി അവിടെ നമുക്കവിടെ എത്തിച്ചു തരും അപ്പം അത്രത്തോളം ഒരു കെയർ അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നതല്ല നമ്മൾ പോലും ആലോചിക്കുന്നില്ല ഇനി കരിക്ക് കുടിക്കുന്ന നല്ലതാണെങ്കിൽ കരിച്ച് കുടിച്ചേക്കാം നമ്മൾ പോലും ആലോചിക്കുന്നില്ല അപ്പോൾ ജോർ സാർ അത് പറയുവാണ് ഇത് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ അതിനൊരു മാർഗ്ഗം ഇല്ലാന്നു കണ്ടപ്പോൾ സാർ തന്നെ അതങ്ങ് എന്താ പറയുക സൊല്യൂഷൻ ഉണ്ടാക്കി തന്നു സാറ് തന്നെ ഡെ ഡെയിലി വന്ന് അന്വേഷിക്കുന്നു അപ്പോൾ അത് നമുക്ക് ഒരിക്കലും നമുക്ക് എന്താ പറയുക ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ അതെനിക്ക് കിട്ടിയൊരു അനുഭവം പിന്നെ ഞാൻ ഹോസ്റ്റലിൽ ആ സമയത്ത് വാർഡൻ നടന്നു അപ്പോൾ അവിടുത്തെ കുട്ടികളെ സാറ് കെയർ ചെയ്യുന്നൊരു കാര്യം അപ്പം എൻ്റെ ഞാൻ നിന്ന ഹോസ്റ്റലിൻ്റെ ചാർജ് ജോർജ് സാറിന് ആയിരുന്നു അപ്പം അന്ന് ജോർജ് സാർ ഇടയ്ക്ക് ആഴ്ചയിലാഴ്ചയിലൊക്കെ എല്ലാം അവിടെ വന്ന് മീറ്റിംഗ് ഒക്കെ ഉണ്ട് അവിടെ വരും റിസൾട്ട് ഒക്കെ അനലൈസ് ചെയ്യും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം അവിടെ നമ്മളെ പല ടൈപ്പ് കുട്ടികളുണ്ട് അല്ലെ ഒത്തിരി ടൈപ്പ് കുട്ടികളുണ്ട് അപ്പോൾ അവിടെ ഒരു പയ്യന് നമ്മുടെ ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ അത് സാറ് സാറിന് ആ സാറതറിഞ്ഞു നമ്മൾ ആ ഒരു സമയത്ത് ഫുഡ് ഹോസ്റ്റലിൽ ഇല്ലായിരുന്നു ഓക്കെ രണ്ടായിരത്തി ആ ഒരു സമയത്ത് എല്ലാ ഹോസ്റ്റലും അല്ല ഞാൻ നിന്ന ഹോസ്റ്റലിൻ്റെ അവസ്ഥയായിരുന്നു ഓക്കെ കേട്ടോ അപ്പോൾ അവിടെ ഫുഡ് റെഡിയാക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല അപ്പം അത് കാരണം ഫുഡില്ല അപ്പം അതിന് ശേഷം കുറച്ച് അതിന് ശേഷം ഒരു അതിൻ്റെ പിറ്റേ വർഷമൊക്കെ ഫുഡ് റെഡിയാക്കി നമ്മൾ വേറെ നിന്ന് ഫുഡ് റെഡിയാക്കി അവിടെ കൊണ്ട് കൊടുക്കുന്നൊക്കെയാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഏതായാലും ഫുഡില്ലായിരുന്നു അപ്പോൾ കുട്ടികളെല്ലാം വെളിയിൽ നിന്നാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് ഓക്കെ അപ്പം അവർ അവർക്ക് ആവശ്യമുള്ള ഫുഡ് അവർ സ്വന്തമായിട്ട് നമ്മൾ വെളിയിൽ നിന്ന് ഇവിടെ നിന്നും കഴിക്കുക ചെയ്തുകൊണ്ടിരുന്നത് അപ്പം വളരെ ബുദ്ധിമുട്ടുള്ളൊരു പൈനുണ്ടായിരുന്നു അപ്പം ജോർജ് സാർ അത് മനസ്സിലാക്കി അപ്പോൾ ജോർജ് സാർ എന്നെ വിളിച്ച് പറഞ്ഞു അവനെ നമുക്ക് കെയർ ചെയ്യണം അപ്പം സാറ് പറഞ്ഞു അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം ഓക്കെ പറഞ്ഞു സാറ് സാറിൻ്റെ പേഴ്സിൽ നിന്ന് തന്നെ എല്ലാ എന്താ പറയുക അവർ കുറച്ച് പൈസ എൻ്റെ കയ്യിൽ എനിക്ക് എടുത്ത് വരും എന്നിട്ട് സാറ് പറയും അവന് എന്താണോ ആവശ്യം അല്ലെങ്കിൽ ഒരേ ആഴ്ചയിലും ഇത്ര രൂപ അവന് ഫുഡ് കഴിക്കാൻ ആവശ്യത്തിനുള്ള പൈസ ഒരേ ആഴ്ചയിലാഴ്ച എല്ലാം കൂടെ അവൻ്റെയൊക്കെ കൊടുക്കണ്ട ഓക്കെ അപ്പം അതായത് അന്ന് ഹോസ്റ്റൽ ഹോസ്റ്റലിൽ കൊടുക്കാനുള്ളത് അതായത് ഫുഡ് കഴിക്കാൻ ആവശ്യത്തിനുള്ള പൈസ ഉണ്ട് അല്ലെങ്കിൽ ആവശ്യത്തിൽ അധികം ഉണ്ട് ആ അത്രയും പൈസ എൻ്റെ തന്നിട്ട് അവൻ്റെ ആവശ്യം അനുസരിച്ച് ആവശ്യം അനുസരിച്ച് ഒരേ ആഴ്ചയിൽ പൈസ അവന് കൊടുക്കുക അപ്പോൾ തീരുമ്പോൾ സാറിൻ്റെ അടുത്ത് വന്ന് ഞാൻ മേടിച്ചോളുക എന്നിട്ട് വീണ്ടും അവന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ആവശ്യം ഇത് എല്ലാം കൂടെ പിള്ളേരല്ലേ എല്ലാവരും ഫുൾ പൈസ അവൻ്റെ കൊടുക്കുന്നത് അത്ര നല്ല കാര്യമല്ലല്ലോ അപ്പോൾ അത് കാരണം ആവശ്യം അനുസരിച്ച് കൊടുത്തോളൂ അവൻ വന്ന് ചോദിച്ചോളൂ അതനുസരിച്ച് കൊടുത്തോളുക എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ അതും നമുക്ക് സാർ വരുന്നു പേഴ്സിൽ നിന്ന് എടുത്ത് നമുക്ക് തരുന്നു അപ്പോൾ അതെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളൊരിക്കലും പ്രതീക്ഷിക്കത്തില്ല ആ അത്ര ഒരു രീതിയിൽ അപ്പോൾ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നിയാൽ അപ്പോൾ അതേ രീതിയിൽ ഒരു കെയറിങ് സാർ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല നമ്മൾ പോലും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ലോ മറക്കാൻ പറ്റത്തില്ല വീട്ടില് ഫാദറുണ്ട് മദറുണ്ട് വൈഫുണ്ട് മൂന്ന് കുട്ടികളുണ്ട് കുട്ടികൾ മൂത്തയാൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു പിന്നെ അടുത്തയാള് സെക്കൻഡ് സ്റ്റാൻഡേർഡ് മൂന്നാമത്തെ ആള് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മൂന്ന് പെൺകുട്ടികളാണ് ഓക്കെ പിന്നെ വൈഫ് ഹയർ സെക്കൻഡറി അധ്യാപികയാണ് രണ്ടുപേരും ടീച്ചേഴ്സായിട്ട് ആയിട്ട് പോകുന്നു രണ്ടായിരത്തി എട്ട് മുതൽ ബ്രില്യൻ സ്റ്റഡീസ് സെന്ററിന്റെ ഭാഗമാണ് നോബിൾ സാം നോബിൾ സാറിന്റെ ജീവിതത്തിൽ എത്ര മാത്രം ബ്രില്യൻ സ്റ്റഡീസ് സെന്ററും അവിടുത്തെ അധ്യാപകരും ഡയറക്ടേഴ്സും ഒക്കെ സ്വാധീനം ചെലുത്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അദ്ദേഹത്തിൻ്റെ പാഷനായി ടീച്ചിങ് ഇനിയുള്ള കാലം മുഴുവൻ തുടരാൻ സാധിക്കട്ടെ എന്നും കൂടുതൽ വിദ്യാർത്ഥികളെ എഫക്റ്റീവായി പഠിപ്പിക്കാൻ നോബിൾസാണ് കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു സർ എല്ലാവിധ ആശംസകളും വീണ്ടും കാണാം താങ്ക് യു സർ താങ്ക് യു എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ അമർത്തുക ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക